ഇന്നലെ ിൽ നടന്ന പെസഹ ആചരണത്തിൽ മലയാളികളടക്കം നിരവധി വിശ്വാസികൾ പങ്കെടുത്തു ഇനി ഈസ്റ്റർ കാത്തിരിപ്പിലാണ് വിശ്വാസികൾ യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നതിന്റെ തലേദിവസം അദ്ദേഹം തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാർക്കൊപ്പം അന്ത്യത്താഴം കഴിച്ചതിന്റെ സ്മരണാർത്ഥമാണ് പെസവ വ്യാഴത്തെ വിശുദ്ധ നാളായി ആചരിക്കുന്നത് അവർ ലേഡി ഓഫ് അറേബ്യ ചർച്ച് അഹമ്മദി കുവൈറ്റിലെ പള്ളിയങ്കണത്തിൽ ഫാദർ ജിജോ തോമസ് കല്ലേലിയുടെ നേതൃത്വത്തിൽ വിശ്വാസികൾ ഒത്തുകൂടി ഇതിന്റെ മാംസമാകുന്നു എന്ന് പറഞ്ഞ അപ്പവും രക്തമാകുന്നു എന്ന് പറഞ്ഞ് വീഞ്ഞും പകുത്തം നൽകി വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസം കൂടിയാണ് പെസവ്യാഴം അന്ത്യ അത്താഴത്തിന് മുൻപായി യേശു ശിഷ്യരുടെ കാൽ കഴുകിയതിനെ അനുസ്മരിച്ച് ക്രിസ്ത്യൻ പള്ളികളുടെ കീഴിലുള്ള ഇടവകളിൽ നിന്നും തെരഞ്ഞെടുപ്പിടുന്ന പന്ത്രണ്ട് പേരുടെ കാലുകൾ പുരോഹിതർ കഴുകി ചുംബിക്കുന്നത് പ്രധാനപ്പെട്ടതാണ് യേശുദേവൻ തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരുടെ കാൽ കഴുകിയതിലൂടെ എളിമയുടെ സന്ദേശമാണ് നൽകിയത് ഇതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ദേവാലയങ്ങളിൽ നടക്കുന്ന കാൽ കഴുകൽ ശുശ്രൂഷ യേശുദേവൻ നമ്മളിലേക്ക് പകർന്ന സ്നേഹവും സാഹോദര്യവും സഹനവും ഓർക്കാനും അതിൽ നിന്ന് വഴിമാറി പോകാതിരിക്കാനും യേശുദേവന്റെ നിതാന്ത നന്മയുടെ തിരുശീഷിപ്പുകൾ പെസഹ ആചാരങ്ങളിലും പ്രതിഫലിക്കും കുവൈറ്റിൽ നിന്നും കേരളാവിഷനു വേണ്ടി ഐ വി സുനേഷ് വെങ്ങര